قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شد ما خلق من شد غاسق اذا وقب ومن شد النفاثات في العقد ومن شد حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. എത്രയോ കാലം പഴക്കമുള്ള ഔലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ അന്ത്യവിശ്രം കൊള്ളുന്ന അനുഗ്രഹീത പ്രദേശം മഹാനായ താജുൽ മഖദ്ദസുല്ലാഹ് സറുൽ അസീസ് ആദ്യമായി അള്ളാഹു ഏറ്റെടുത്ത മഹല്ലത്ത് താജുൽ സ്വന്തം നാടിനെ പോലെ സ്നേഹിച്ച പ്രദേശം ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശം. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്ത് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ശഅബാൻ മാസമാണിത്. ഷഅബാനു ശഹരി എന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത്. ഇതിനർത്ഥം മറ്റു മാസങ്ങൾ 12 മാസങ്ങൾ എൻ്റെ മാസമെന്ന് വിശേഷിപ്പിച്ചത് ഈ ഷഅബാൻ മാത്രമാണ്. മറ്റു മാസങ്ങളൊന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു വാപ്പക്ക് 10 12 മക്കളുണ്ട്. പക്ഷേ ചെറിയ മകനോട് വലിയ താല്പര്യവും ബഹുമാനവും ഉണ്ടാകുമ്പോൾ ആ കുട്ടി എൻ്റെ കുട്ടി എന്ന് പറയാറുണ്ട്. ബാക്കി 11 കുട്ടികളും ആ വാപ്പയുടേതല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനോട് ആ കുട്ടിയോട് ആ പ്രായത്തിലൊരു പ്രത്യേക പെരുമ ബഹുമാനമുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ 12 മാസങ്ങളിൽ മറ്റ് 11 മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകത എന്താണ്? ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്തുൽ അഹ്സാബിൽ 56-ാമത്തെ ആയത്ത് അവതരിച്ച മാസമാണ് ഈ മാസം. ആ മാസത്തിന് ഇത്ര മഹത്വമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസിൽ എത്ര ബഹുമാനം ഉണ്ടായിരിക്കും, എത്ര ആദരവുണ്ടായിരിക്കും. സ്വലാത്തിലൂടെ നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നും ലോകത്തില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് 1997 ജൂൺ 6 തുടങ്ങിയ മഅ്ദിൻ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം. കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് 25,000 വിദ്യാർത്ഥികളായി മാറി. 200 ഏക്കറിലധികം സ്ഥാപനങ്ങളായി മാറി. 200 ഏക്കറിലധികം ഭൂമികളായി മാറി. 46 സ്ഥാപനങ്ങളായി മാറി. ദേശീയ സംസ്ഥാന തലത്തിലുള്ള PSC അംഗീകരിക്കുന്ന 30 സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്ന കേന്ദ്രമായി മാറി. വിദേശ യൂണിവേഴ്സിറ്റികളുമായി 16 യൂണിവേഴ്സിറ്റികളുമായി MA സൈൻ ചെയ്തു. ഇങ്ങനെ വളർന്നതിൻ്റെ പരമപ്രധാനമായ കാരണം സ്വലാത്താണ്. അപ്പോൾ ആ സ്വലാത്ത് ഇവിടെ നിന്ന് ചൊല്ലി നമുക്ക് ദുഹ ചെയ്യാം. അതോ ഔലിയാക്കളെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഔലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ എത്രയാണ്? മഹാനായ അബുൽ അംബിയ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വന്നപ്പോൾ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തിരിച്ചയക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഖലീലുല്ലാഹ് എന്നാണ് എനിക്ക് അള്ളാഹു നൽകിയ പേർ. അള്ളാഹുവിൻ്റെ ആത്മമിത്രം, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ആ പേര് അള്ളാഹു നൽകിയതല്ലേ? അങ്ങനെ നൽകിയ ഒരാളെ അള്ളാഹു തലങ്ങനെ റൂഹ് പിടിക്കുമോ? ഇവിടെ പ്രിയപ്പെട്ട ഉസ്താദ് ഹംസ മിസ്ബാഹി ഉസ്താദ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ്. ഇനി ആ നിങ്ങൾ ആരെങ്കിലും അപമര്യാദയായി മിസ്ബാഹി ഉസ്താദിനോട് പെരുമാറിയാൽ എത്രമാത്രം വലിയ നാണക്കേടാണത്. അപ്പൊ അള്ളാഹു തല ഇത്രയും ബഹുമാനിച്ച് ആദരിച്ച ഇബ്രാഹിം നബിന്റെ റൂഹിനെ അള്ളാഹു തല പിടിക്കുകയാണോ? അപ്പോ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ അള്ളാഹു നബിയിൽ വന്നിട്ട് പറഞ്ഞു, അർസൽതനി ഇലാ ബിദിൻ യക്റഹുൽ മൗത്ത, മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളുടെ റൂഹ് പിടിക്കാനാണോ റബ്ബേനെ നീ തിരിച്ചയച്ചത്, എന്നെ അയച്ചത്? അപ്പൊ അള്ളാഹു തആല മറുചോദ്യം കൊടുത്തയച്ചു. ഹൽ റൈത ഖലീലൻ
ലോകത്ത് ഏതെങ്കിലും ഒരു ഖലീൽ തന്റെ ഖലീലിനെ വിരുന്നൂട്ടാൻ സൽക്കരിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുമോ? ഇപ്പൊ സാധാരണക്കാരന്റെ മരണവും ഔലിയാക്കളുടെ മരണവും ഒരുപോലെയല്ല. നമ്മുടെ നാട്ടിൽ പോലീസുകാർക്ക് രണ്ട് ഡ്യൂട്ടിയാണ് കാര്യമായിട്ട്. ഒന്ന് കള്ളന്മാർ പിടിക്കുക, അവരെ ഇടിക്കുക പാകപ്പെടുത്തുക ചെയ്യലാണ് അവരുടെ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് അവരെ ഒരു ആസ്ഥാനത്ത് ജയിലിലോ സ്റ്റേഷനിലോ എത്തിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ മന്ത്രിയുടെ പിന്നാലെ പോലീസ് പോകുന്നത്. മന്ത്രി അടിക്കാനും ഇടിക്കാനും ആണോ? അല്ല. മന്ത്രിയെ കാണുമ്പോഴേക്ക് കുറുക്കനെ കണ്ട കോഴിയെപ്പോലെ പോലീസ് വറക്കുകയാണ്. അത് മന്ത്രി ആരെങ്കിലും ഓട് ബ്ലോക്കാക്കുമോ, ആരെങ്കിലും ഗോവയ്ക്ക് വിളിക്കുമോ, ആരെങ്കിലും കരിങ്കൊടി കാട്ടുമോ എന്നത് ശ്രദ്ധിക്കാനാണ്. അപ്പോൾ രണ്ടു കുട്ടിയും കൂടെ പോലീസുണ്ട്, ദൗത്യം രണ്ടാണ് എന്ന പോലെ തന്നെ ഔലിയാക്കളുടെ ആരിഫ്യങ്ങളുടെ റൂഹല്ലാത്ര പിടിക്കുന്നത് സാധാരണക്കാരൻ്റെ റൂഹ് പിടിക്കും പോലെയല്ല. സാധാരണക്കാരൻ്റെ റൂഹ് പിടിക്കുന്നത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും വിചാരണ ചെയ്യാനും അവരെ ആക്ഷൻ എടുക്കാനുമാണ്. അതേ സ്ഥാനത്ത് ഔലിയാക്കൾ അമ്പിയാക്കൾ റൂഹല്ലാത്ര പിടിക്കുന്നത് അവരാദരിക്കാനും ബഹുമാനിക്കാനുമാണ്. അതുകൊണ്ടാണ് അൽ മൗതു ജിസ്റുൻ മിൻ ദാരിൻ ഇലാ ദാരിൻ ആഖർ. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കുള്ളൊരു പാലമാണ്, ഒരു ബിഡ്ജാണ്, അത് സ്വർഗത്തിലേക്കുള്ളൊരു ബിഡ്ജാണ്. അർഹമു റാഹിമായ അല്ലാഹ് ഔലിയാക്കളുടെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരും യഥാർത്ഥ വിജയികൾപ്പെടുത്തലേ അല്ലാഹ്, പരാജയപ്പെടുത്തല്ല അല്ലാഹ്, ഒരാഫത്തിലും മുസീബത്തിലും പെടുത്തല്ല അല്ലാഹ്. നമുക്ക് കുറച്ച് സ്വലാത്തിൽ ദുആ ചെയ്യാം. ധാരാളം ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ച് ദുആ ചെയ്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ഉദ്ദേശം ഇന്ന അല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. اللهم صل على محمد وعلى اله وصحبه وسلم. 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 اللهم صل على اللهم صل على محمد وعلى اله وصحبه وسلم. 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 اللهم صل على محمد وعلى اله وصحبه وسلم.
اللهم صل على محمد وعلى آله وصحبه وسلم 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 قوموا عباد الله تعظيما لشيء ذكر الله 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 الصمد لم يلد ولم يولد ولم يكن له كفوا بارك الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله سلام ومولانا محمد صلاة ترضيك وترضيه وترضى بها لنا يا رب العالمين وصلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفرنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها كسر الغايات من جميع الخيرات في الحياة بعد الممات أوصل اللهم ثواب ما صليناه وما هديناه وما قرأناه من القرآن العظيم إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعترته إلى يوم الدين وأصحابه ساداتنا البدريين والأحديين بقية الصحابة والقرابة وكافة أولياء الله تعالى من مشارق الأرض إلى مغاربها وصلى حضرات أرواح المدفون في هذه المقبرة من الأولياء والعلماء وأهل سواهل الخير كلهم وإلى حضرة روح تاج العلماء وكافة علماء الآخرة وكافة أهل بيت رسول الله صلى الله عليه وسلم بحقوقهم ربنا ادخلنا برحمتك في عبادك الصالحين واجعلنا من ورثة جنة النعيم أرحم الراحمين يا الله
എത്രയോ കാലങ്ങളായി മുടങ്ങാതെ നടന്നു വരുന്ന ഓറോസ് ഔലിയാക്കൾ ആരിഫ്യങ്ങൾ സ്വാലിഹ്യങ്ങൾ സ്നേഹിച്ച് എത്രയോ വിദൂര ദിക്കുകൾ നഷ്ട കഷ്ടപ്പെട്ടെത്തിയവർ പബ്ബ ഇവിടത്തേക്ക് സംഭാവനകൾ നേർച്ചകൾ നൽകിയവർ ഇവിടെ തഞ്ഞൂർ ജമാഅത്തിന്റെ അഹ്ലുകാർ പബ്ബ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ സാരഥികൾ ഞങ്ങളുടെ ഉമ്മ ഉമ്മാമമാർ ഉപ്പ ഉപ്പാപ്പമാർ ഉസ്താദുമാർ മശായിഖുമാർ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ അയൽവാസികൾ സ്നേഹിച്ചവർ സഹായിച്ചവർ ദ്വാ കൊണ്ട് വസ്വീയത്ത് ചെയ്തവർ സർവനും വന്ന തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ. വരും കാലങ്ങൾ തെറ്റുകുറ്റങ്ങളില്ല ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. കൽബിനി ശുദ്ധീകരിക്കണേ അല്ലാ. കാമിര ഈമാൻ നീ നൽകണേ അല്ലാ. ഇബ്ലീസുൽ ലഹിന്റെ ശറുൽ നീ പിടുത്തല്ല അല്ലാ. ഇന്ന മറന്ന് ജീവിക്കുന്നവരാക്കല്ല അല്ലാ. യാ ഷാഫിയാ അല്ലാ, യാ കാഫിയാ അല്ലാ, യാ മുആഫിയാ അല്ലാ. ബിയദിക ശിഫാ വബിഇറാദിക ശിഫാ ബിഖുദ്റതിക ശിഫാ. അർഹമു റഹീമായ അല്ലാ, ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ ഇവിടത്തേക്ക് ഓറോസിനെ നേർച്ചയാക്കിയവർ നേതുവാകൊണ്ട് വസ്വീയത്ത് സർവരുടെയും സർവരോഗങ്ങളും അറിയുന്ന എല്ലാ മുൽഗയൂബായ അല്ലാ, സർവരോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ നൽകല്ല അല്ലാ. അലർജി ഗ്യാസ് ആസ്തമ വയൽ സെക്സിമ സുറിയാസ് നൽകല്ല അല്ലാ. കൈകാലുകൾ കടച്ച് തരിപ്പ് ക്ഷീണം തളർച്ചകൾ നൽകല്ല അല്ലാ. എല്ലാവിധ അസ്വസ്ഥതകളും ഹാർട്ടിൻ്റെ വാൾക്ക് ബ്ലോക്ക് വീക്ക് ലീക്ക് നീ ശിഫയാക്കണേ അല്ലാ. എല്ലാ പ്രതിസന്ധി വിഷമങ്ങൾ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ബൈപ്പാസ് സർജറിക്ക് വിധേയരാക്കല്ല അല്ലാ. ക്രിയാറ്റിനും കൂടുന്നവരാക്കല്ല അല്ലാ. കയറിൻ്റെ കവാടങ്ങൾ നീ തുറന്നു നൽകണേ അല്ലാ. ഹാർട്ട് ഓപ്പറേഷന് വിധേയരാക്കല്ല അല്ലാ. രക്തത്തിലോ മജ്ജയിലോ മാംസത്തിലൊല്ലിലോ തൊലിലോ തകരാറ് നൽകല്ല അല്ലാ. എല്ലാ സെഹറും കണ്ണേറും ആഫത്തും മുസീബത്തും നീ സലാമത്താക്കണേ അല്ലാ. ശത്രുശല്യം തല വിരോധങ്ങൾ എല്ലാ ആശങ്കകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളും രക്ഷപ്പെടുത്തണേ അല്ലാ. തൊഴിൽ രഹിതർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. തൊഴിൽ പ്രമോഷൻ നൽകണേ അല്ലാ. ശമ്പള വർധനവ് നൽകണേ അല്ലാ. ദുനിയാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അല്ലാ. ഇസ്സത്ത് ഫത്ഹ് സലാമത്ത് നീ നൽകണേ അല്ലാ. ഖൈറിൻ്റെ കവാടങ്ങൾ നീ തുറന്നു നൽകണേ അല്ലാ. അന്യരാശ്രയിക്കാതെ ജീവിക്കാൻ ഐശ്വര്യം നീ നൽകണേ അല്ലാ. ദുനിയാവും ആഖിറും നീ ഇസ്സത്തിലാക്കണേ അല്ലാ. ഫത്ഹ് സലാമത്ത് നീ നൽകണേ അല്ലാ. ഖൈറിൻ്റെ കവാടങ്ങൾ നീ തുറന്നു നൽകണേ അല്ലാ. റബ്ബെ, അന്യരാശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിക്കല്ല റബ്ബെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടണേ അല്ലാ. വാഹിദരാകാൻ ആഗ്രഹിക്കുന്ന യുവതീ വാക്കൾക്ക് ഖൈറായണകൾ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാക്കണേ അല്ലാ. സന്തോഷപൂർണ്ണ കുടുംബ ജീവിതമാക്കണേ അല്ലാ. ഖൈറു സ്വലാഹിൻ്റെ സന്തതികൾ നൽകണേ അല്ലാ. സന്താന പരമ്പര ലോകാവസാനം വരെ നിലനിർത്തണേ അല്ലാ. ആ സന്താന പരമ്പര ഉഖ്രവിഹ ഉലമാഹിൻ്റെ പരമ്പരകളാക്കണേ അല്ലാ. വീടിന് ആവശ്യമായ സ്ഥലം വെള്ളം വെളിച്ചം വഴി സൗകര്യങ്ങൾ നൽകണേ അല്ലാ. തുടങ്ങിയതും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതുമായ എല്ലാ വീടിൻ്റെ പണികളും എളുപ്പത്തിൽ പൂർത്തീകരിക്കണേ അല്ലാ. മനസ്സമാധാനം സന്തോഷമുള്ള കുടുംബജീവിതം നൽകണേ അല്ലാ. ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. റമദാൻ ശഅബാൻ ഞങ്ങൾക്ക് അനുഗ്രഹീത മാസങ്ങളാക്കണേ അല്ലാ. എല്ലാ നോമ്പുകളും അനുഷ്ഠിക്കാനുഷ്ഠിക്ക നോമ്പുകൾ നിഷ്ഫലമാകാതെ നിന്റെ പൊരുത്തത്തിൽ റബ്ബേ തറാവീഹുകളും വിദ്ദറുകളും തഹജ്ജുദ് റവാതിബ് മുഅക്കദ് ഖൈറു മുഅക്കദ് എല്ലാം ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. അന്യരാശയിക്കാ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഖൈറിൻ്റെ കതരാവുകൾ തുറന്നു നൽകണേ അല്ലാ. യാ ഫത്താഹു യാ അലീമു യാ അല്ലാ. റബ്ബേ, ഓരോരുത്തരും മനസ്സുകളുടെ ഹലഹലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. വിഷമങ്ങളുടെ പ്രയാസങ്ങളെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. യാ അല്ലാ, ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. ലോകത്ത് യുദ്ധത്തിൽ നിന്ന് സമാധാനം റബ്ബേ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കണേ അല്ലാ. ഇനി പട്ടിണി വിഷമങ്ങൾ നൽകല്ല അല്ലാ. അന്യരാശ്രയിക്കാതെ ജീവിക്കുന്ന ഒരവസ്ഥ നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മരിച്ചുപോയ ഉമ്മ ഉപ്പമാർ ഉസ്താദുമാർ മശായിഖുമാർ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ ഈ നാട്ടിലും പരിസരങ്ങളിലും മരിച്ചു കിടക്കുന്ന എല്ലാ കബറുകളും സ്വർഗമാക്കണേ അല്ലാ. താജുൽ ഉലമ നൂറുൽ ഉലമ താഹിറുൽ അഹ്ദൽ തങ്ങൾ ജയത്തസഹൻ സയ്യിദ് മുഹമ്മദ്